കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും കളിക്കളം ഉണ്ടാവുക. ഇത് ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ച് പഞ്ചായത്തുകളിലാണ്, 400-ലധികം പഞ്ചായത്തുകളിലാണ് കളിക്കളം ഉണ്ടാകാൻ ബാക്കിയുള്ളത് എന്ന്. അതാവശ്യമാണ്. പക്ഷേ നേരത്തെ ഉണ്ടാക്കിയ ഒരു പഞ്ചായത്തിലൊരു സ്റ്റേഡിയം എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മിച്ച സ്റ്റേഡിയം, അത് ആ ആവശ്യത്തിന് തന്നെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നത് നടക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കുറച്ച് കാലമായി അത്തരം കളിക്കളങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് പല ആവശ്യങ്ങൾക്കായി ചിലർ, എല്ലാ പഞ്ചായത്തുമല്ല, ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ സ്ഥലം ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതോടെ കളിക്കളം ചുരുങ്ങിപ്പോവും. അപ്പം അതങ്ങനെ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. അത്തരം സ്ഥലങ്ങളിൽ അത് ഗൗരവമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അടക്കമുണ്ടായിരുന്ന ഒരു യോഗത്തിൽ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ള കളിക്കളങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് നല്ലൊരു പ്രവർത്തനക്ഷമമാക്കുന്നതിന് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കണം. അതിൽ കായിക വകുപ്പിൻ്റെ വീതവും MLA ഫണ്ടും വിവിധ കമ്പനികളുടെ CSR ഫണ്ടും ഒക്കെ ഉണ്ടെങ്കിലും പഞ്ചായത്തുകളാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. നല്ല രീതിയിൽ ഉള്ള കളിക്കളങ്ങൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിലും ഉണ്ടാകണം. പക്ഷേ ഇവിടെ നിന്നും നാം ഇനി മാറണം. ഒരു പഞ്ചായത്തിലൊരു കളിക്കളം എന്നതിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളുമുള്ളൊരു കളിക്കളം പഞ്ചായത്തിന് ആവശ്യം തന്നെയാണ്. പക്ഷേ പലയിടത്തും കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടമില്ല എന്നത് ഇന്നൊരു വസ്തുതയാണ്. അപ്പോൾ ഒരു വാർഡിൽ ഒരു കളിക്കളം ഒരുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിലുള്ള ഒരു ഭാഗത്ത് സൗകര്യങ്ങളുണ്ടായാൽ അവിടങ്ങളിൽ ആ പഞ്ചായത്തിലെ എല്ലാ കുട്ടികൾക്കും എത്തിപ്പെടാൻ കഴിയില്ല. കുട്ടികൾക്ക് അവർ ജീവിക്കുന്നതിൻ്റെ ചുറ്റുപാട് തന്നെ കളിച്ചു വളരാനുള്ള ഇടം വേണം. വലിയ കുറവ് ഇപ്പോൾ ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കായിക വകുപ്പ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കളിക്കളങ്ങൾ വർദ്ധിക്കണം എന്നുള്ളതിനാണ്. അതിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് പ്രധാന പങ്ക് വഹിക്കേണ്ടത്. ഇത് കുട്ടികളുടെ കളിക്കളമാകാം, അതേസമയം ആ പ്രദേശത്തുള്ളവർക്ക് ഏതെങ്കിലും കാര്യത്തിന് ഒത്തുകൂടണമെങ്കിൽ ഒരു പൊതുസ്ഥലമെന്നില്ല. പലയിടത്തും ഉള്ളൊരവസ്ഥ അതാണ്. എല്ലാവരും കൂടി ഒത്തു ചേർന്നിരിക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല. അപ്പം അത് പിന്നെ അവിടെ നിന്ന് മാറി വളരെ അകലെ പോകണം. ഈ കളിക്കളത്തിന് ആവശ്യമായത്ര സൗകര്യം ഉണ്ടാകുന്നത് നല്ലത് തന്നെ. പക്ഷേ പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ അതിന് നേരത്തെ നമ്മൾ കണക്കാക്കിയ വിസ്തൃതിയുണ്ട്. അത്രത്തോളമൊന്നും ഇല്ലെങ്കിൽ പോലും
ഓരോ വാർഡിലും ആവശ്യമായത്ര കളിക്കളങ്ങൾ ഒരുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിലേക്ക് ഇനി നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മുടെ സംസ്ഥാനം സ്പോർട്സ് രംഗത്ത് വലിയ തോതിലുള്ള താല്പര്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്ക് എല്ലാ രംഗങ്ങളിലും വലിയ തോതിൽ മികവ് പുലർത്താൻ കഴിഞ്ഞിരുന്നു. കൂടുതൽ മികവിലേക്ക് നമുക്ക് മുന്നേറാൻ പറ്റണം. അതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ഈ പറയുന്ന വിവിധ മേഖലകളുടെ ഏകോപനത്തോടെ നടക്കണം. ഇപ്പോൾ സ്പോർട്സ് മേഖല സ്പോർട്സ് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഇത് നമ്മുടെ പൊതുവായ ആരോഗ്യത്തിൻ്റെ കൂടി പ്രശ്നമാണ്. എല്ലാവരും ഫിറ്റായിരിക്കുക, ആരോഗ്യമായി ഫിറ്റായിരിക്കുക, മറ്റേ ഫിറ്റല്ല. മറ്റേ ഫിറ്റിനെതിരെയാണ് നമ്മളിപ്പോൾ നല്ല രീതിയിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഹാരം ഇതിലേക്ക് മാറ്റുക, ആ ലഹരി ഈ കായിക രംഗത്തേക്ക് കൊണ്ടുവരിക. അത് സാധാരണഗതിയിൽ നമ്മുടെ കായിക രംഗത്തുള്ള എല്ലാവരും ആരോഗ്യക്ഷമത കൂടുതൽ വളർത്തുന്നതിനാവശ്യമായ ഇടപെടൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരും സഹായിക്കുക. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്, ആരോഗ്യരംഗത്തിന് പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. എല്ലാവരും ഏകോപിതമായി ഇതിനു വേണ്ടി നീങ്ങുക എന്നത് പ്രധാനമാണ്. ഇവിടെ പറഞ്ഞു CSR ഫണ്ടുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളത്. CSR ഫണ്ടുകളും ഇത്തരം കാര്യങ്ങൾക്ക് നല്ല തോതിൽ ഉപയോഗിക്കാനാവണം. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ അത് നീങ്ങേണ്ടത് ഒരു വാർഡിൽ ഒരു കളിക്കളം എന്ന തലത്തിലേക്കാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നട്ടുച്ച സമയത്ത് വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.